സാർ, ഈ പറഞ്ഞൊന്നും അവിടെ നടന്നിട്ടില്ല സാർ. നിർത്തണോ? ആരൊക്കെയാ റെയ്ഡിന് പോയ മഹാന്മാര്? നിങ്ങൾ വന്നേ. ഇന്ന് രാവിലെ ഏളും ഭാര്യയും കൂടെ അവിടെ ഉണ്ടാക്കിയ ബഹളം നിങ്ങൾ അറിഞ്ഞായിരുന്നു? ഇല്ല സർ. ഇള് പറഞ്ഞില്ല. ഇൻഫോർമറുടെ പേരോ ഇൻഫർമേഷൻ കിട്ടിയ സോഴ്സോ നിങ്ങളോട് ഇള് പറഞ്ഞോ? അല്ലെങ്കിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല സർ. എടോ, സെർച്ച് വാറന്റ് ഇല്ലാതെ റെയ്ഡ് നടത്താൻ പാടില്ലെന്നുള്ള ബേസിക് റൂൾ നിങ്ങൾ അറിഞ്ഞൂടെ? അല്ല സർ, ഇമ്മീഡിയറ്റ് റെയ്ഡ് ചെയ്യേണ്ട കേസുകളിൽ റെയ്ഡ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് റാറ്റിഫൈ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ സർ. ഇയാളുടെ ദേഷ്യം തീർക്കാനാണോ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങോട്ട് റെയ്ഡ് നടത്തിയത്? ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതിനും റെയ്ഡ് നിയമാനുസരണമല്ലാത്തതിനാൽ കടന്നുകയറ്റത്തിനും 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയതിനും ഡെപ്യൂട്ടി ഡയറക്ടർ തോമസിനെതിരെയും റെയ്ഡിനെത്തിയ മറ്റ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസ് ചാർജ് ചെയ്യാൻ സിറ്റി പോലീസ് കമ്മീഷണർ സൗത്ത് സ്റ്റേഷൻ സിഐയോട് നിർദ്ദേശിച്ചു. കൊള്ളാം, FIR ഇട്ട എല്ലാവർക്കും വീട്ടിൽ പോയിരിക്കാം. സസ്പെൻഷൻ സാർ. തന്റെ സസ്പെൻഷൻ താമസിപ്പിക്കുന്നില്ല സാറേ. ഇതൊരു മറ്റടുത്ത പരിപാടിയായി പോയി. ഇത് വലിയ ചതിയായി പോയി സർ. സാറിന് ശരിക്കും ഇൻഫർമേഷൻ കിട്ടിയതാണോ? സോറി. ഇല്ല, ഞങ്ങൾ കസ്റ്റഡിയിൽ നിന്ന് വെച്ചിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്ത് തന്നെ വൈകിട്ട്. എന്തുപറ്റി? ഉച്ചക്ക് 2 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാ. ഫോൺ ബില്ലടിക്കുന്നുണ്ട്, എടുക്കണില്ല. ന്യൂസ് കണ്ടപ്പോ ഞാൻ കരുതി നീ. ഏയ്, ഇല്ലില്ല, നാളെ പുള്ളി ഒന്ന് വിളിപ്പിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു. ആ നമ്പർ തന്ന്. എറണാകുളത്ത് റോഡ് വലമ്പപ്പ് തുടങ്ങിയിട്ട് 6ാമത്തെ തവണയാ. എന്നാ പിന്നെ ഇവിടെ ഇറങ്ങണ്ടെന്നൊന്ന് പറയില്ല. മുമ്പോട്ട് പോട്ടെ, പറയാം. എന്റെ സാറേ, ഫോണൊന്നും എടുക്ക്, ഇത് 10,000-ാമത്തെ കോളാ. എടുത്തിട്ട് എന്തു പറയാനാടാ? ഒന്നും പറയാനില്ല. ആരോ ഒരു പുലിവാലി ഇന്ന് കണി കണ്ടവനെ കുണിച്ചെടുത്തിട്ടിരിക്കണം. ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്യാം. ഹലോ, ഞാൻ എറണാകുളം സൗത്ത് സർക്കിൾ ഇൻസ്പെക്ടർ മനോജ് ബാബുവാണ്. തോമസ് അല്ലേ? അല്ല സാറേ, ഞാൻ ടാക്സി ഡ്രൈവർ ചുക്കാമണിയാ. സാറേ, ഒരു സർക്കിൾ ഇൻസ്പെക്ടറാ. ഹലോ. ആ, ഞാൻ സൗത്ത് സി ആണ്. ആ പറയൂ. അറിയാലോ നിങ്ങൾക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഇല്ലെങ്കിൽ എന്താ? വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ ഞാൻ പൊക്കും. 90 കിലോ ഉണ്ട്, നീ എടുത്ത പൊങ്ങില്ല. ആണോ? ഞാനൊരു ക്രെയിനായിട്ട് വരാം. ആയിക്കോട്ടെ, അവിടുത്തെ തെരുവ് ഇഷ്ടം നിറകറട്ടെ. നിങ്ങളിപ്പോ എവിടെയാ? പറയാൻ മനസ്സില്ല. വേണമെങ്കിൽ ടവർ ലൊക്കേറ്റ് കണ്ടുപിടിക്കേ. ശമ്പളം വാങ്ങണല്ലേ. പണിയെടുക്കും. പുള്ളി നല്ല ഫിറ്റാ. ഏതോ ടാക്സിയിലാ. പേടിക്കാനൊന്നും വെക്കില്ല. പോയൊരു ബോട്ടിലും കൂടെ പിടിച്ചോണ്ടാ. കുപ്പിയാ ഇപ്പൊ മേടിക്കട്ടാ. അഖിലേ, പേടിക്കണ്ട, വക്കീല് ആളെ കിട്ടി. ഒരു ടാക്സി ഡ്രൈവർ വിളിച്ചിരുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോവാ. എല്ലാം നശിപ്പിച്ചത് അവളാ. ആശാനെ, അവളെ ഞാൻ ഇന്ന് കൊല്ലി. ഭൂമിയിൽ ഒരു മൺതരി പോലും അറിയാതെ ഞാൻ കൊല്ലി. അതെങ്ങനെ? ഇപ്പൊ ഞങ്ങൾ അറിഞ്ഞില്ലേ? നീ മണ്ടത്ര ഒന്നും കാണിക്കല്ലേ ഷെർലക് ഹോംസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ? നീ അറിയോ? ഇല്ല. ഞാൻ ഇനിയും പറയണു, അവളെ ഞാൻ ഇന്ന് കൊല്ലും. അറങ്ങേ, പള്ളി പോയി പറഞ്ഞോ.